ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബഷീർ ചിത്രശാല. ഇതാ രസകരമായ ഒരു വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്നുമൊരു പപ്പായ. പപ്പായ ഒത്തിരി പേർക്ക് പെരുത്തിഷ്ടം. ചുരുക്കം ചിലർക്ക് പപ്പായയുടെ ടേസ്റ്റ് അത്രയങ്ങ് പിടിച്ചെന്ന് വരില്ല. ഏതായിരുന്നാലും ഈ പപ്പായ തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടെ. ഇനി പറയുന്ന സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്നൊരു പപ്പായ നിങ്ങൾക്കും ലഭ്യമാക്കാം. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കയ്യിലുള്ള പപ്പായയുടെ മുകൾ ഭാഗം ഇത്തരത്തിൽ ആദ്യം മുറിച്ചു മാറ്റാം. ശേഷം നമുക്ക് അതിനുള്ളിലെ കുരുക്കളെ ഒരു സ്പൂൺ ഉപയോഗിച്ച് സാവധാനം റിമൂവ് ചെയ്യാം. കുരുക്കൾ നീക്കം ചെയ്യുമ്പോൾ പപ്പായയുടെ ഉള്ളിലെ സ്റ്റാർ ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കുരുക്കൾ മുഴുവനായും റിമൂവ് ചെയ്തു. ഇനിയൊരു മീഡിയം സൈസ് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്ത് തൊലി കളഞ്ഞ് ഇപ്രകാരം നമുക്ക് അത് പപ്പായയുടെ സെൻറ്റർ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. വൃത്തിയുള്ള രണ്ട് ഈർക്കലുകൾ ഉപയോഗിച്ച് നമുക്കതിനെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഫിക്സ് ചെയ്ത് നിർത്താം. ശേഷം വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ പാൽ മിശ്രിതം ഉപയോഗിച്ച് ഫിൽ ചെയ്തെടുക്കണം. അതിനായി അല്പം ജെലാറ്റിൻ നമ്മളൊരു പാത്രത്തിലോട്ട് കുതിർത്തി വയ്ക്കാം. ശേഷം ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ഒരു അര ലിറ്റർ പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലോട്ട് ഏലക്ക ചേർത്ത് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. അല്പം വാനില എസൻസ് കൂടി ആഡ് ചെയ്തു. ഇളക്കി യോജിപ്പിക്കാം. പാൽ തിളക്കണമെന്നല്ല, ചൂടായാൽ മാത്രം മതി. ആദ്യം പൊതിർത്ത് വെച്ച ജെലാറ്റിൻ കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പാൽ മിശ്രിതം തയ്യാറായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മിശ്രിതമാണ് നമ്മൾ ഫിൽ ചെയ്യാൻ ഉപയോഗിച്ച ആ പാൽ. ഇനി നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ മുകളിലോട്ട് വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് വെച്ച പപ്പായയുടെ മൂടെടുത്ത് പഴയതുപോലെ യഥാസ്ഥാനത്ത് ഫിക്സ് ചെയ്ത് നിർത്താം. ഇനി നമുക്കതിനെ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റിവെച്ച് തണുപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പപ്പായ എടുത്ത് സാവധാനം നമ്മൾ കൊടുത്ത ഈർക്കലുകളൊക്കെ ഊരിയെടുത്ത് അതിനെ പീൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പപ്പായ പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. ഇതാണ് നമുക്ക് വന്ന ഫൈനൽ റിസൾട്ട്. ഇത് സെർവ് ചെയ്യുക. കാണാൻ മാത്രമല്ല കഴിക്കാൻ അതിലേറെ രുചികരമാണ്. സോഫ്റ്റായിട്ടുള്ള പഴുത്ത പപ്പായ, പാൽ പുഡിംഗ്, നടുവിൽ പുഴുങ്ങിയെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ ഭാഗം, എല്ലാം കൂടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഫേസ്ബുക്ക് ചാനലായ ക്യാമ്പ് സെറ്റേഴ്സിൽ എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്ത് മാർക്ക് ആൻ്റണി ചെയ്ത വീഡിയോ ഞാൻ ഒന്നിൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ നൽകുക. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. Meet you with another video. Bashir Chitrashala.